സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പൂച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് സങ്കീർത്തനം പതിനാറ് ദാവിദിന്റെ മിക്താം എന്നാണ് അതിന്റെ ശീർഷകം കല്ലിൽ കൊത്തിയത് എന്നൊരർത്ഥമുണ്ട് ഈ വാക്കിന് മിക്താം ഇന്ന് ദൈവകൽപ്പനകളെയും പഴയ നിയമപ്രമാണങ്ങളെയും ക്രിസ്തു എങ്ങനെ എന്ന് നാം ശ്രദ്ധിക്കുന്നുണ്ട് മത്തായി അഞ്ച് പതിമൂന്ന് മുതൽ പതിനാറ് വരെ നിയമത്തിലെ ഒരു വള്ളിയോ പുള്ളിയോ പോലും തെറ്റില്ല അവ അവൻ പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്ന് കല്ലിൽ എഴുതപ്പെട്ടതാണ് ദൈവത്തിൻ്റെ നിയമമെന്നാണ് സങ്കല്പം യഥാർത്ഥത്തിൽ അത് ഹൃദയത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന തിരുവചന സാക്ഷ്യം കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെയാണ് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണെന്ന് നാം മനസ്സിലാക്കേണ്ടത് കല്ലായിപ്പോയ ഹൃദയമുള്ളവർക്ക് ഈ നിയമങ്ങൾ ഹൃദയത്തിൽ കണ്ടെത്താനാകില്ല അവർക്ക് ദൈവത്തിൻ്റെ ഹൃദയം കണ്ടെത്താനും പകരം അവർ നിയമത്തിൻ്റെ കൽഫലങ്ങൾ എപ്പോഴും തേടിക്കൊണ്ടേയിരിക്കും സ്നേഹത്തെ മറന്നുപോയ ആചാരബദ്ധമായി പോകുന്ന മതനാട്യങ്ങൾ പോലെ ജീകീർണിച്ചു പോകുന്ന വിശ്വാസം പോലെ ഇന്നലെ നമ്മൾ കണ്ട ഭരണബാസ് ശ്രീഹ പോലും ഒരു വേള ഇപ്രകാരം ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടി എന്ന് പൗലോ ശ്രീഹ സൂചിപ്പിക്കുന്നുണ്ട് ഗലാത്യർ രണ്ട് പതിമൂന്ന് ഇന്നലെ ലേവാനായ ഭരണഭാസിനെ ധ്യാനിക്കുമ്പോൾ നാം പറഞ്ഞ അതേ കാര്യം തന്നെ ഇന്ന് സങ്കീർത്തനം പതിനാറും പറഞ്ഞു വയ്ക്കുന്നുണ്ട് കർത്താവാണ് എൻ്റെ ഓഹരിയും ഭാഗതയുമെന്ന് അതിനാൽ തന്നെ തൻ്റെ പൂർവ്വകാലങ്ങളിൽ ഒരു കാലത്ത് ത്രസിപ്പിച്ചിരുന്ന സുഖങ്ങളും സന്തോഷങ്ങളും ഒന്നും മേലിൽ തനിക്ക് സ്വീകാര്യമല്ല എന്ന് സങ്കീർത്തകൻ സാക്ഷ്യപ്പെടുത്തുന്നു പകരം ദൈവത്തിൽ മാത്രമാണ് അവൻ്റെ ആശയും ആരാധനയും ആവേഗവും പ്രത്യാശയും എല്ലാം അർപ്പിക്കപ്പെടുന്നത് കാനാനിയ മതങ്ങളിൽ നിന്ന് യഥാർത്ഥ ദൈവാരാധനയിലേക്ക് മനസ്സ് തിരിയുന്നവൻ്റെ ആന്തരിക പ്രകടനങ്ങളും ഹൃദയലേഖകളുമാണ് ഈ സങ്കീർത്തനമെന്ന് പണ്ഡിതർ പറയാറുണ്ട് ഇതേ കാനാനി ദേവന്മാരോട് എതിരിടുന്ന ഏലിയായി നമ്മൾ കണ്ടുവരികയുമാണ് ഇന്ന് നമ്മൾ കാണും എൻ്റെ ദൈവം ഏലീ കർത്താവ് യാ ആണ് എന്നാണ് അവൻ്റെ പേരിൻ്റെ അർത്ഥം പോലും അതൊരു വിശ്വാസ പ്രഖ്യാപനം തന്നെയാണ് ഇന്ന് സങ്കീർത്തനം പതിനാറും ഒരു വിശ്വാസ പ്രഖ്യാപനത്തിൽ തന്നെയാണ് ആരംഭിക്കുന്നതും ഒന്ന് രാജാക്കന്മാർ പതിനെട്ട് ഇരുപത് മുതൽ മുപ്പത്തൊമ്പത് വരെ ഈ ഒരു വിശ്വാസ പ്രഖ്യാപനം ജനവും ഏറ്റുപാടുന്നുണ്ട് കർത്താവ് യാവേ ദൈവം എലോഹിം ആണ് എന്ന് സംഘാത്മകമായ വിശ്വാസ പ്രതികരണങ്ങളിൽ മറിഞ്ഞിരിക്കുന്നവരല്ല നമ്മൾ ഇതൊക്കെയും എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ഉയർത്തേണ്ട സവിശേഷമായ വിശ്വാസ സാക്ഷ്യങ്ങളായി തന്നെ മാറണം ഏലിയ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ യാക്കോബ് അഞ്ച് പതിനേഴ് പറയുകയാണ് ഏലിയ നമ്മെപ്പോലെ ഒരുമനായിരുന്നു എന്ന് ഓമിയോപാത്തിസ് നാം കുറച്ച് നാളുകൾക്ക് മുൻപ് ആവർത്തിച്ച് ധ്യാനിച്ചിട്ടുള്ള ഒരു പ്രമേയമാണിത് ഓമിയോപാത്തിസ് സമാർദ്രത എന്നത് ശ്രീഹ പറയുകയാണ് എന്നിട്ടും ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ ആകാശം അടഞ്ഞുപോയി നീരണികൾ തടസ്സപ്പെട്ടുവെന്ന് ഇന്ന് ഏലിയ ബാലിൻ്റെ പ്രവാചകർക്ക് നേരെയുള്ള പ്രതിവാദത്തിൽ ബാലിനെ ഒരു മനുഷ്യനു തുല്യനായി തരം താഴ്ത്തുകയാണ് ഉറക്കം വരിക ദഹനപ്രക്രിയ ഉണ്ടായിരിക്കുക ഓട്ടപ്പാച്ചിലുകൾ ഉണ്ടായിരിക്കുക മുതലായ മാനുഷിക ഛായകൾ ഉള്ള ബാൽ മനുഷ്യൻ തന്നെപ്പോലെ തന്നെ ചമച്ചു വച്ചിരിക്കുന്ന ദേവൻ മാത്രമാണ് ബാലെന്ന് സൂചിപ്പിക്കപ്പെടുകയാണ് ഇവിടെ എല്ലാ വിഗ്രഹാരാധനകളും അങ്ങനെ തന്നെയാണ് മനുഷ്യൻ അവൻ്റെ സാദൃശ്യത്തിൽ ദൈവത്തെ ഉണ്ടാക്കുന്നു എന്നാൽ ക്രിസ്തീയത നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം തന്നെ പോലെ മനുഷ്യനെ സൃഷ്ടിച്ച കഥയാണ് ദൈവത്തിൻ്റെ ചായയാണ് മനുഷ്യനെന്ന തെളിച്ചമാണ് ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് അല്ലാത്തതെല്ലാം വിഗ്രഹാരാധനയായിപ്പോകും ഇന്നിൻ്റെ അഭിനവ കാനാന്നയ മതങ്ങളാണവ അവയിൽ നിന്നുള്ള തിരിച്ചുവരവാണ് ഇന്ന് സങ്കീർത്തനം പതിനാറ് പറയുന്നതും അപ്പോസ്ത്ര പ്രവർത്തനം പത്തൊമ്പത് പതിനഞ്ച് മുതൽ ഭരണഭാസം പൗലോസും തങ്ങളെ ആരാധിക്കാനായി ദൈവമായി ഉയർത്തി പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ച ആ ജനതയെ തടഞ്ഞുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ടല്ലോ ഞങ്ങളും നിങ്ങളെപ്പോലെ മനുഷ്യരാണ് എന്ന് ഒമിയോപ്പാത്തസ് ഇന്ന് സ്നേഹത്തിൻ്റെ ദൈവപ്രമാണങ്ങളെ പൂർത്തീകരിക്കാൻ വന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ കാണേണ്ടത് സ്നേഹത്തിൻ്റെ സൂക്ഷ്മതയുണ്ട് അവന് അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായ സ്നേഹത്തോടെ പരസ്പരം സ്നേഹിക്കണമെന്ന നാഥൻ അതിൻ്റെ പരിണാമമായി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നിയമമെന്നത് കല്ലിൻ്റെ കണിഷ്ഠതയല്ല ഹൃദയത്തിൻ്റെ സൂക്ഷ്മതയാണ് ഏലിയ ബാലിനെതിരെ ജീവനുള്ള ദൈവത്തെയാണ് പ്രഘോഷിച്ചതും പ്രതിഷ്ഠിച്ചതും ആ ജീവനുള്ള ദൈവത്തിൻ്റെ മുൻപിൽ നമ്മളെല്ലാവരും ജീവനണിഞ്ഞവരാണ് എന്ന് കഴിഞ്ഞ ദിവസം സതുക്കായവരോട് നാഥൻ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ നമുക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് നാഥൻ വന്നത് നിയമങ്ങളെ അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് താൻ വന്നിരിക്കുന്നത് എന്ന് എന്നുകൂടി നാഥൻ പറയുമ്പോൾ അവൻ്റെ വരവിൻ്റെ ഉദ്ദേശങ്ങൾ നമ്മൾ ചേർത്ത് വായിക്കണം ജീവനുണ്ടാകാനും നിയമത്തെ പൂർത്തീകരിക്കാനും നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹം അത് ജീവൻ്റെ പൂർത്തി തന്നെയാണ് നമ്മൾ ദൈവിക ജീവനിൽ പങ്കാളികളാകുന്നു അതിനുവേണ്ടി സ്വജീവൻ അർപ്പിച്ചുകൊണ്ട് നമ്മിൽ ഒരുവനായി വന്ന ഒമിയോപാത്തസ് സ്നേഹപ്രമാണമായ ക്രിസ്തുവിനെ തന്നെയാണ് നമ്മൾ എന്നും ഓർക്കേണ്ടത് കഴിഞ്ഞ ദിവസം ശ്രീഹ തിമോത്തിയെ ഓർമ്മിപ്പിച്ചതുപോലെ